Hi friends, Assalamu alaikum. Welcome to Inara World. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഫാബ്രിക് പെയിൻറ്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഫാബ്രിക് പെയിൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യാം, ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ എന്തെല്ലാം ആവശ്യമാണ്, ഒരു ബിഗിനേഴ്സിന് എന്തൊക്കെ ആവശ്യമാണ് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റിങ്ങിന് നമുക്ക് ബ്രഷ്, ഫാബ്രിക് പെയിൻറ്റിങ്സ് അങ്ങനെ പല പല ആവശ്യം സംഭവങ്ങളൊക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിങ്ങൾ എന്താണ്, പല മെത്തേഡുകളുണ്ട്. സിമ്പിൾ മെത്തേഡ്, ഡോട്ട് മെത്തേഡ്, ഔട്ട്ലൈൻ മെത്തേഡ്, പഫി മീഡിയ ഉപയോഗിച്ചിട്ട്, സ്റ്റാൻസിൽ ഉപയോഗിച്ചിട്ട്, അങ്ങനെ പലതും, അങ്ങനെ പലതരത്തിലാണ് നമുക്ക് നോക്കാം ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഫാബ്രിക് പെയിൻറ്റ് എന്തെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫാബ്രിക് പെയിൻറ്റുകളാണ്. ഫാബ്രിക് പെയിൻറ്റുകൾ എന്താണ്, ആക്രിക് പെയിൻറ്റ് ഉണ്ടായിരിക്കും. ഫാബ്രിക് പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റിലെല്ലാം ആക്രിക് പെയിൻറ്റും പ്യുർ പെയിൻറ്റും ഒക്കെ വരുന്ന ടൈപ്പ് ഉണ്ട്. ഇത് ഫാബ്രിക് പെയിൻറ്റ് എന്നത് ചെറിയൊരു ബോക്സിൽ 6 എണ്ണം വാങ്ങാൻ കിട്ടും, പിന്നെ വലിയ ബോക്സിൽ 12 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ട് വാങ്ങാൻ കിട്ടൽ. ഇതെന്ന് പറയുന്നത് ബ്ലോക്കുകളാണ്. ഇത് നമുക്ക് ബ്രഷ് ഉപയോഗിക്കാതെ സ്പോഞ്ച് ഉപയോഗിച്ച് ഇങ്ങനെ എന്താണ് ബ്ലോക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് എന്താക്കാം, നമ്മുടെ സാരിയിലും ചുരിദാറിലും ഒക്കെ നമുക്ക് എന്തൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്ലോക്കുകൾ. ഇതെന്ന് പറയുന്നത് ഫ്രെയിമാണ്. നമുക്ക് നമ്മുടെ ക്ലോത്ത് എന്താ ഇതിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുക, നമ്മുടെ ഡിസൈനുകളൊക്കെ വരയ്ക്കാറ്. ഇതെന്ന് പറയുന്നത് വെജിറ്റബിൾ കട്ടറാണ്. നമുക്ക് വെജിറ്റബിളൊക്കെ എന്താക്കാം, ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്യാനാണ്. ഇതും ഒരു വെജിറ്റബിൾ കട്ടർ തന്നെയാണ്. പിന്നെ നമുക്ക് വരയ്ക്കാൻ എന്താവശ്യമാണ്, പെൻസിൽ ആവശ്യമാണ്. നമുക്ക് വരയ്ക്കാൻ എന്താണ്, വരയ്ക്കാനും പിന്നെ കളർ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ബ്രഷുകൾ ആവശ്യമാണ്. രണ്ട് രീതിയിലുള്ള ബ്രഷുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നേർമ ബ്രഷ്, ഔട്ട്ലൈനൊക്കെ വരയ്ക്കാനാണ്. ഇതെന്ന് പറയുന്നത് ട്രൈസിംഗ് പേപ്പർ അഥവാ കാർബൺ പേപ്പറാണ്. കാർബൺ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്ലോത്തിൽ ഡിസൈനൊക്കെ വരയ്ക്കാനുള്ളതാണ് കാർബൺ പേപ്പർ. ഇതെന്ന് പറയുന്നത് സ്റ്റെൻസിലാണ്. നമുക്ക് പെയിൻറ്റ് അല്ല ബ്രഷ് ഉപയോഗിക്കാതെ ഈ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം, സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊക്കെ സ്റ്റെൻസിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വസ്ത്രത്തിൽ ഡിസൈൻ ചെയ്യാം. ഇതൊക്കെ ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്കെല്ലാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. പിന്നെ ഇതുവരെ നിങ്ങളാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.